നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പന്ത് തട്ടി തുടങ്ങിയ അന്നത്തെ ആ 3 വയസ്സുകാരനെ പോലെയാണ് ഞാനിപ്പോൾ എല്ലാം ആസ്വദിക്കുകയാണ്. ലയണൽ മെസ്സി തുറന്നു പറയുകയാണ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ 37-ാം ജന്മദിനമാണ്. ഇന്നത്തെ ദിവസം ക്ലാങ് മീഡിയ അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖം പുറത്തുവിട്ടിട്ടുണ്ട്. യുവാൻ പാബ്ലോ വാസ്കിയുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചില ഭാഗങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗത്ത് മെസ്സി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി കുറച്ച് സമയമേ എനിക്കുള്ളൂ എന്ന് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പം എല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അന്നത്തെ ആ 3 വയസ്സുകാരനില്ലേ, ഞാൻ പന്ത് തട്ടി തുടങ്ങിയപ്പോഴത്തെ എൻ്റെ ആ പ്രായം അന്നത്തെ അതേപോലെ ഞാൻ ആസ്വദിക്കുകയാണ് എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഇന്നിപ്പോൾ എല്ലാ ലക്ഷ്യങ്ങളും നേടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ആ 3 വയസ്സുകാരനെ പോലെ ഞാൻ കളി തുടങ്ങിയപ്പോൾ, പന്ത് തട്ടി തുടങ്ങിയപ്പോഴുള്ള ആ 3 വയസ്സുകാരനെ പോലെ ഞാനിപ്പോൾ എല്ലാം ആസ്വദിക്കുകയാണ്. ഒരു സമ്മർദ്ദവുമില്ലാതെ എല്ലാം ആസ്വദിക്കുകയാണ്. കാരണം എനിക്കറിയാം ഇനി എനിക്ക് കുറച്ച് ദൂരമേ പോവാനുള്ളൂ. ദർ ഈസ് ലെസ് ആൻഡ് ലെസ് ടു ഗോ. വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ ഇനി ഫുട്ബോൾ കരിയറിൽ എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അത് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് ലിയോ മെസ്സി പറയുന്നു. തീർച്ചയായിട്ടും 37 വയസ്സിലേക്ക് താരം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അധികകാലം കളിക്കളത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മെസ്സിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ മെസ്സി ആരാ? ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? അത്രയധികം ബാലൻ ഡിയോറുകളും ഗോൾഡൻ ബൂട്ടുകളും വേൾഡ് കപ്പ് ഇപ്പം അദ്ദേഹം സ്വന്തമാക്കിയതും വേൾഡ് കപ്പിലെ ഗോളുകളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ താരവും, അങ്ങനെ അങ്ങനെ എല്ലാം നേടിക്കഴിഞ്ഞില്ലേ ലിയോ മെസ്സി? അപ്പോൾ ഇനി അദ്ദേഹം ആസ്വദിക്കുകയാണ്. ഇനിയുള്ള കുറഞ്ഞ വർഷങ്ങൾ അത് ആസ്വദിക്കുകയാണ് അന്നത്തെ ആ 3 വയസ്സുകാരനെ പോലെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എന്ത്.